സെറ്റ് കൊള്ളാം കൊള്ളാം കേട്ടോ പക്ഷെ ഇനി കഴിക്കുമ്പോൾ ഏ ഗയ്സ് നമുക്ക് അറിയത്തുള്ളൂ ഇനി എന്ത് ആവുമെന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയത് ചിക്കൻ സൂപ്പ് അത് കൊള്ളാം അറിയോ എനിക്കങ്ങ് അറിയത്തില്ല എടാ നമ്മള് വിജയ നടക്കുന്ന കാര്യമുണ്ടോ അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം അങ്ങോട്ട് പോകാം അങ്ങോട്ടില്ല ഇങ്ങോട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം വെള്ളം എടുക്കാൻ വേണ്ടി പോയതാ വീട്ടില് നമ്മളിപ്പോ വയലിന്റെ സൈഡില്ല അപ്പൊ അങ്ങോട്ട് പോവാം അപ്പഴേ പറഞ്ഞു എനിക്ക് ഒന്ന് വേണ്ടാന്ന് ഇത് ആവശ്യമില്ലാന്നല്ലേ കണ്ണിക്ക് വെള്ളം ഇറങ്ങി കത്തിച്ചില്ലേ അപ്പൊ നമ്മുടെ തീ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കലം വെക്കണം വെക്കണ കലം വളരെ പാടുപെട്ടാണ് ഞങ്ങൾ തീ സെറ്റ് ആക്കിയത് ഭയങ്കര കാറ്റാ ഇവിടെ ഓപ്പൺ ഏരിയ ആണ് ഭയങ്കര വിഷയം വെള്ളം ഒഴിക്കണം അല്ലയോ അപ്പൊ വെള്ളം ഒഴിക്കാം നമുക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആ മതിടാ മതിടാ അപ്പൊ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മൊത്തം ഒഴിക്കണ്ട കുറച്ചൊഴിച്ചാ മതി കലം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാകുന്ന സമയത്ത് നമുക്ക് പോയി ചിക്കൻ ഒന്ന് സെറ്റ് ആക്കാം പച്ചക്കറിയൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി സൂപ്പ് ഉണ്ടാക്കണം അപ്പൊ അതിന് നമ്മൾ കുറെ പച്ചക്കറി സാധനങ്ങളെ നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അത് ചേർക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് മുളക് പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് പിന്നെ നമ്മുടെ വീട്ടിലെ കുരുമുളക് തന്നെ നമ്മൾ ഇടിച്ച് ശരിയാക്കി വെച്ചേക്കുക ഇതെല്ലാം ആണ് സിമ്പിളായിട്ട് ചെയ്യാന്ന് ഇവൻ പറയുന്നത് എന്താ നമുക്ക് അറിയത്തില്ല നമ്മള് വലിയ പാചകക്കാരൊന്നും അല്ല എങ്കിലും നമ്മള് ഒരു ദിവസത്തിന് ചെയ്യുന്നതേ ഉള്ളു അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം അപ്പൊ വെള്ളം നൈസായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഭയങ്കര കാറ്റ് നാശമൊക്കെ അതുകൊണ്ട് എന്താവുന്ന ഒരു പിടുത്തം ഇല്ല ഒരു വിധത്തിൽ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോന്ന് ആർക്കറിയാം അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പച്ചക്കറി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ സൂപ്പിന് ആവശ്യമുള്ള പച്ചക്കറി മൊത്തം നമ്മൾ ഇതിനകത്ത് ചേർക്കുക കേട്ടോ മസാല എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് വെള്ളം തിളച്ച് മറിയുവാണ് അപ്പൊ മറിഞ്ഞോണ്ടിരിക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വെള്ളം തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ താമസം എടുക്കും ഇച്ചിരി വെള്ളം തിളച്ച് വരാൻ തിളച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ അപ്പൊ നമുക്ക് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒന്നുകൂടെ നല്ലതായിട്ടും തിളക്കട്ടെ അത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ കലത്തോട്ട് ഇറങ്ങി കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സൂപ്പ് ഉണ്ടാക്കി അറിയത്തില്ല നമുക്ക് നോക്കാം ഞാൻ കാണാം എങ്ങനെ ഇടാനോ ഉറ ഇവൻ ഇടാമെന്നാണ് പറയുന്നത് നമ്മൾ ഇടാൻ പോവാ വെറുതെ ഇടരുത് ഞാനിങ്ങനെ പെരുക്കി ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്കൊന്ന് ഇളക്കി ഈ ഇതെല്ലാം കൂടെ അടിയൊന്നും ആക്കാം ഇതെല്ലാം റെഡിയാവോ നീ പറയുന്നിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും ഇത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ അമ്മയെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സംഭവം ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കും അറിയത്തില്ല ഞങ്ങളുടെ അമ്മയ്ക്കും അറിയത്തില്ല ഞങ്ങളുടെ അമ്മ പണ്ട് വെച്ച് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പക്ഷെ അമ്മൂമ്മയ്ക്ക് ഇത് നേരത്തെ അറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മള് വെള്ളം ചൂടായി ചിക്കൻ അതിനകത്ത് ഇറങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഈ വാഴയില വെച്ച് ആ കലത്തിന്റെ മോള് കെട്ടിയിട്ട് അതിന്റെ ചിക്കൻ വാറ്റുന്ന രീതി അതിന്റെ സത്ത് മൊത്തം അതിനകത്ത് ഇത് പിടിച്ചെടുക്കാം എങ്കിൽ അതൊരു ഇത് ഉപ്പിടണ്ടടാ നീ അതിന് വാഴയില വെച്ച് മൂടാൻ പോകുന്ന പറഞ്ഞു അതാ നിന്റെ സൂപ്പ് എങ്ങാനും കുടിച്ച എനിക്ക് എന്തായാലും സംഭവിച്ചാ ഇഷ്ടം പോലെ പറമ്പ് ഇതേ കണ്ടെന്ന് പറയാ വെള്ളം നീ പേടിക്കേണ്ട ആവശ്യമൊന്നും കാണിച്ചുതരാം അപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഉപ്പ് കൂടുതലാവല്ലേ അവസാനം പിന്നെ പൊടിയുപ്പേ കല്ലുപ്പ് കിട്ടിയില്ല അതുകൊണ്ടാണ് പൊടിയുപ്പ് അപ്പൊ നമ്മുടെ വാഴയില മൂടിക്കെട്ടണം അപ്പൊ അതിന് അതിന് ചുറ്റണമെങ്കിൽ മറ്റേ ഓലയുടെ മറ്റേ തുഞ്ചാണി വേണം ശരിക്കും പറഞ്ഞ ഇത് ഞങ്ങളുടെ അമ്മച്ചിയമ്മയുടെ അരണ്ടരയൊക്കെ എന്താ ഒരു കൂട്ടാണ് ഇത് ഞങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയത് അത് ഇവൻ അങ്ങനെ കണ്ടു പഠിച്ചതായത് സത്യം പറഞ്ഞാൽ ഇവൻ പറഞ്ഞ അമ്മയ്ക്ക് പോലും അറിയത്തില്ലെന്നാ പറയുന്നത് ഇവൻ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കഴിച്ചെന്തെങ്കിലും ആകുമോ എന്നാർക്കറിയാം അപ്പൊ നമ്മളിത് ഇത് അടച്ചു കെട്ടിയാലേ ഇതിന്റെ സത്തല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലേ മൊത്തം ആവിയായിട്ട് പോകും അപ്പൊ നമ്മളിത് അടച്ചു കെട്ടാൻ പോവാണ് ഗൈസ് അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ കടക്കാം രണ്ട് വാഴയിലേയും പിന്നെ നമ്മൾ വഴുകല് വഴുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓലയുടെ കുഞ്ചാണിക്കകത്തു നിന്ന് എടുക്കുന്ന സംഭവമാണ് അതായത് മിക്കവാറും എല്ലാവർക്കും അറിയാൻ തോന്നും അപ്പൊ
അപ്പൊ ഇനിയാണ് നമ്മൾ ഇങ്ങനെ തീ കൊടുക്കണ്ടേ. തീ കൊടുത്താലേ ഇത് വേഗത്തുള്ളൂ, വെന്താലേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തുള്ളൂ. ഇനി ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുമെന്നത് നമുക്കൊരു പിടുത്തമില്ല. എന്തുമായി തീരുമെന്ന് നമുക്ക് ലാസ്റ്റ് നമുക്ക് അറിയാം. നിങ്ങൾ അപ്പൊ പോയില്ല കാണാതെ എല്ലാം സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഇത് എവിടെ പോയി കിടക്കും എന്ന് എന്റെ കണ്ണെല്ലാം കൂടി നീറുകയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതുവരെയായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ചാനൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്താണ്. അതാ അതാ മനസ്സിലായല്ലോ, ഷെയറും ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മുടെ ആ സൂപ്പിന്റെ ആ ആവിയെല്ലാം കൂടെ തട്ടി നമ്മുടെ ആ വാഴയിലെ പൊട്ടിത്തെറിക്കാനുള്ള ചിലപ്പോ പൊട്ടിത്തെറിക്കാൻ എനിക്ക് അറിയത്തില്ല, പുറപ്പെട്ട് മാറിയിരിക്കാം. അപ്പം ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുവോ എന്തോന്ന് അറിയത്തില്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ. അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ യൂട്യൂബർമാരെ പോലെയും വലിയ വലിയ വ്ളോഗർമാരെ പോലും ഞങ്ങളെ വിലയിരുത്തരുത്. ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജോലിയും വേലയില്ല, ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞ എന്താ പറയുന്നേ, എല്ലാം സെറ്റാകും. നിങ്ങളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ സെറ്റായി ചോദിച്ചാ പോരെ, അത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും ഒന്ന് സെറ്റാക്കിയാ കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ സൂപ്പ് ആണെങ്കിൽ തീ എല്ലാം കൊടുത്ത് നല്ല ആവിയിൽ പുഴുങ്ങി വെന്ത് അതിന്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെന്തുവാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഞങ്ങൾക്ക് സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് സസ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ വാഴയിലെ മണ്ടൊക്കെ കട്ട് ചെയ്ത് നോക്കാം എന്തോന്ന്. ആർക്കറിയ ഇവൻ പറയുന്ന കേട്ട് നല്ല കേന്ന് എല്ലാം നമ്മൾ പോയിക്കും. അമ്മച്ചി അമ്മയുടെ മോനെ സെറ്റ് കൊള്ളാം കൊള്ളാം കേട്ടോ. പക്ഷെ ഇനി കഴിക്കുമ്പോഴേ ഗായ്സ് നമുക്ക് അറിയത്തുള്ള എന്തുവാകുമെന്ന്. ഇവൻ മുമ്പ് പറഞ്ഞ പോലെ പറമ്പിൽ പോകണേ വേണ്ടിയോന്ന് നമുക്കൊരു അറിയത്തില്ല. ഞാൻ ഇതിന്റെ ഇല്ലേ മൂടി പയ്യെ ഒന്ന് അഴിച്ചു നോക്കാം, ആരും കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. എന്റെ മൂടി ഞാൻ പയ്യെ ഒന്ന് മാറ്റാം. എന്റെ മോനെ എന്തോ സാധനമാടാ, എന്റെ മണം അടിച്ചിട്ട് എനിക്ക് വയ്യ കേട്ടോ. ഓ എന്റെ മോനെ ഇത് നീ നോക്കിയൊന്ന് തവിയും കെടുത്തടാന്നു. അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ആ എന്തോ ആ മണം എന്ന് പറയാൻ പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അപ്പൊ ആ ചിക്കൻ എടുത്തൊന്ന് കാണിക്കാം, അതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ അതിന്റെ മൊത്തം സത്ത് മൊത്തം വാറ്റി എടുത്ത പോലെ മൊത്തം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് കുടിച്ചു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളു ഗൈസ്. ഇത് കണ്ടോ. അപ്പൊ നമ്മുടെ ചിക്കനും സൂപ്പൊക്കെ അങ്ങോട്ട് മാറ്റാം, വേറൊരു പാത്രത്തോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് നിങ്ങൾ നോക്ക് എങ്ങനെയാ സാധനം നോക്ക്. നമ്മുടെ ചിക്കൻ ആദ്യം ഇതൊന്നും എടുക്കാം. എന്താ അതിന്റെ ഊപ്പാട് വന്നിട്ടുണ്ട് കണ്ടോ നോക്ക്. ഇതോണ്ടോ ചിക്കൻ കണ്ടോ. എന്റെ മോനെ നിങ്ങൾക്ക് ഇതിന്റെ മണമൊന്നും വരാത്തോണ്ടോ, എനിക്കറിയാം ഇതിന്റെ ഒരു. ഞാൻ വിചാരിച്ചിട്ടോ ഇവന്റെ ആ ചിക്കന്റെ ചിക്കന്റെയും ആ സൂപ്പിന്റെ ഒക്കെ മണം വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക്. ഞാൻ ഓർത്ത് എല്ലാം ഉടായ്പ വല്ലതും ആയിരിക്കും. ഇതങ്ങോട്ട് കിട്ടുന്നില്ല. നോക്കൂ ഗൈസ്, നിങ്ങളിത് നോക്കൂ, നിങ്ങളിത് കാണും. നമുക്ക് ഈ സൂപ്പിനകത്തൊന്ന് കോഴി ഒഴിക്കാം. സത്യം പറഞ്ഞ ഈ കലത്തെ പിടിക്കാൻ എന്തോ തുണി കൊണ്ടുവന്നില്ല, അതാണ് മറ്റേ അവസ്ഥയത്. ഈ ചൂടായതുകൊണ്ട് പിടിക്കാനും പറ്റത്തില്ല. സൂപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ, നമ്മള് പറഞ്ഞോടൊന്നുമല്ല, നല്ല അടിപൊളി മണം വരുന്നുണ്ട് സത്ത് മൊത്തം. ഗൈസ് നമുക്കപ്പോ ഈ സൂപ്പ് ഇന്റെ മണ്ടക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ സൂപ്പിന്റെ മണമൊക്കെ വരുന്നു കേട്ടോ, നമ്മൾ വിചാരിച്ച പോലല്ല ഇത് സാധനം. അപ്പൊ ഞങ്ങൾ ഈ സൂപ്പ് ഞങ്ങൾ ഈ പാത്രത്തിലോട്ട് മാറ്റിട്ട് നമുക്ക് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം ഇവന്റെ സൂപ്പ് എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം, നമ്മുടെ പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാം. അപ്പൊ നമ്മുടെ സൂപ്പ് നമ്മൾ വേറൊരു പാത്രത്തോട്ട് മാറ്റിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊക്കെ പൊള്ളി പോകുന്ന ആറിന് ഭയങ്കര തിളച്ച് നിൽക്കുക സാധനം. അപ്പൊ നമുക്കിതൊന്ന് മാറ്റായിരുന്നു. ഇതിന്റെ ആ വെജിറ്റബിളും ആ മുളകും എല്ലാം കൂടെ നമുക്കൊന്ന് മാറ്റാം. ആ ചിക്കന്റെ അത് സത്ത് മൊത്തം വെജിറ്റബിളിനകത്ത് പിടിച്ചിട്ടുണ്ട്, അതൊക്കെ തിന്നാലേ എല്ലാം ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. ലോക്ക്ഡൗൺ ആയ പിന്നെ കുറച്ചൊക്കെ വണ്ണം പോയി നമ്മ പറയുന്നത്. എന്താണ് കാണുന്നവർ പറയുന്ന പക്ഷെ നല്ല വണ്ണമാണ്. അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഇവൻ പറയുന്നത്. നമുക്ക് കുടിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? എന്നെ കൊറേ കുറ്റം പറഞ്ഞു പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ കേട്ടോ അടിപൊളി സാധനം, അടിപൊളി സാധനം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇവനെ ഇവനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, അന്നാക്ക് പൊള്ളിയെങ്കിലും ഇത് അമ്മ നമ്മളെ പഠിപ്പിച്ച പോലെ തന്നെ അവള് ഇതിനകത്തെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ കൊറേ കുറ്റം പറഞ്ഞു. ഇപ്പൊ എന്നിട്ട് അവൻ എന്നെ പറയുന്ന കേട്ടോ.
നീ കുടിക്കണ ആദ്യം നീ നോക്ക് പറ എന്നിട്ട് പറ പൊളിയായിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം നമുക്ക് അപ്പോൾ ചിക്കൻ ചിക്കൻ ഉണ്ടാ നമുക്ക് അതിന്റെ ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പ് മാത്രം നമ്മൾ കുടിക്കരുത് അതിനകത്ത് വെജിറ്റബിൾ സാധനങ്ങൾ കിടക്കും ക്യാരറ്റും ബീൻ പറഞ്ഞ ചിക്കൻ്റെ ആ എന്താ പറയുക സത്ത് മൊത്തവും പിന്നെ ആ ചിക്കൻ്റെ അകത്ത് ആ എന്താ പറയേണ്ടത് അറിയില്ല അതുപോലെ ടേസ്റ്റാണ് ആ മസാലയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ആ സൂപ്പിൻ്റെ അകത്തായാലും ശരി ആ ചിക്കൻ ആയാലും ശരി ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ സാധനം അത് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചൊരു കാര്യം പറയുക കഷ്ടമുണ്ട് കേട്ടോ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ബെല്ലൈക്കണൊക്കെ അമർത്തിട്ടില്ലേ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത് മതി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം അടുത്ത വീഡിയോ കാണാം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.